ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് അസിഡിറ്റിയെക്കുറിച്ചും അതിനുള്ള കാരണങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് അസിഡിറ്റി ഒഴിവാക്കാനായി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുമാണ്. ജോലി തിരക്കിനിടയിൽ ആഹാരം കഴിക്കുന്നതിൽ കൃത്യനിഷ്ഠ പാലിക്കാത്തവരാണ് മിക്കവരും. എന്നാൽ ഈ ശീലം ഏറെ നാൾ തുടർന്നാൽ പിന്നീട് അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ ഓരോന്നായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. ഭക്ഷണം കഴിച്ചയുടൻ അനുഭവിക്കുന്ന വയറെരിച്ചിലാണ് അസിഡിറ്റിയുടെ പ്രാഥമിക ലക്ഷണം. ചികിത്സിച്ചില്ലെങ്കിൽ അൾസറും പിന്നീട് ക്യാൻസറുമായി മാറുവാൻ സാധ്യതയുള്ളതിനാൽ തുടക്കത്തിൽ തന്നെ ശ്രദ്ധയും കരുതലും വേണ്ട അസുഖമാണ് അസിഡിറ്റി. ഉദരഗ്രന്ഥികൾ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് അസിഡിറ്റി. നാം കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുവാനായി ശരീരം മിതമായ തോതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉദരത്തെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്ഥിരമായ ഉപയോഗം മൂലം അന്നനാളത്തിലോ ആമാശയത്തിലോ ചെറുകുടൽ തുടങ്ങുന്ന ഭാഗത്തോ ദുർബലതയുണ്ടാവുകയും കാലക്രമേണ അൾസറായി മാറുകയും ചെയ്യാം. ആമാശയത്തിലെ ദ്രവങ്ങൾ അന്നനാളയത്തിലേക്ക് അരിച്ചു കയറുമ്പോൾ തുളഞ്ഞു കയറുന്ന ശക്തിയായ വേദനയോടെയാണ് നെഞ്ചെരിച്ചിൽ ഉണ്ടാകുന്നത്. അൾസർ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണമായി പറയുന്ന എച്ച് പൈലോറി അണുബാധയും ദഹന വ്യവസ്ഥയിലെ അമിതമായ അസിഡിറ്റിയുമായി ബന്ധമുണ്ട്. അതിനാൽ തന്നെ അൾസറിൻ്റെ ചികിത്സയിൽ ഏത് ചികിത്സാരീതിയായാലും അസിഡിറ്റിയുടെ തോത് കുറയ്ക്കുന്നതിന് പ്രാമുഖ്യം നൽകുന്നു. എന്നാൽ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങളും മാനസിക സംഘർഷവും പുകവലി മദ്യപാനം എന്നിവയും ആസിഡിൻ്റെ ഉൽപ്പാദന തോതിന് വ്യതിയാനമുണ്ടാകുവാൻ കാരണമാവുകയും ഇതിനെ തുടർന്ന് അസിഡിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി നമ്മൾക്ക് അസിഡിറ്റി നിയന്ത്രിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിക്കുന്ന ഭക്ഷണത്തിനിടയിലുള്ള ഇടവേളകൾ ചുരുക്കി ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതും ഒഴിവാക്കുകയും വേണം. എണ്ണയും കൊഴുപ്പും നിറഞ്ഞ ഭക്ഷണം കഴിവതും ഒഴിവാക്കുക എന്നതാണ് അസിഡിറ്റി വരാതിരിക്കുവാനായി ആദ്യം ചെയ്യേണ്ടത്. പകരം ധാരാളം നാരടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്ന ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം പിന്തുടരുക. അമ്ലത്വം കൂടിയ ചെറുനാരങ്ങ, ഓറഞ്ച് എന്നിവ കഴിവതും ഒഴിവാക്കുക. ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപോ അരമണിക്കൂറിന് ശേഷമോ വെള്ളം കുടിക്കുക. ആഹാരം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാം. ഭക്ഷണം സാവധാനം കഴിക്കുക. ഒരുപാട് ആഹാരം ഒരുമിച്ച് കഴിച്ചാൽ അത് ദഹനത്തെ സാരമായി ബാധിക്കുകയും ആസിഡ് ഉൽപ്പാദനം കൂട്ടുവാൻ കാരണമാവുകയും ചെയ്യുന്നു. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഉറക്കം. അത് കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. രാത്രി ഏറെ നേരം വൈകി ഭക്ഷണം കഴിക്കുന്നതും ദഹനം വളരെ പതുക്കെയാക്കുവാൻ കാരണമാകും. അതുകൊണ്ട് അത്താഴത്തിന് ശേഷം അല്പം നടക്കാം. അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉറക്കം ചിട്ടപ്പെടുത്തുവാൻ ശ്രമിക്കുക. അമിതമായ വണ്ണവും അസിഡിറ്റിക്ക് ഒരു കാരണമാണ്. അതിനാൽ തന്നെ ശരീരഭാരം കൃത്യമായി നിലനിർത്തുന്നതിനോടൊപ്പം വ്യായാമം പരിശീലിക്കുന്നതും അസിഡിറ്റി തടയുവാൻ സഹായിക്കും. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചായയും കാപ്പിയും ലഹരി ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ദഹനം എളുപ്പത്തിലാക്കുന്നതിനും ആസിഡ് ഉൽപ്പാദനത്തിൻ്റെ വ്യതിയാനം ക്രമപ്പെടുത്തുന്നതിനും വെള്ളം കുടി സഹായിക്കും. അമ്ലത അഥവാ ആസിഡിറ്റി കൂട്ടുന്ന ഭക്ഷ്യവസ്തുക്കളായ എള്ളെണ്ണ, സൂര്യകാന്തി എണ്ണ, ബാർലി, ചോളം, പച്ചക്കായ, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ബ്രെഡ്, കേക്ക്, ചിക്കൻ, അരിയാഹാരം, ചോക്ലേറ്റ്, കാപ്പി, മുട്ട, ആട്ടിറച്ചി, ഗ്രീൻ പീസ്, സോയാബീൻ, ഓട്സ്, ചായ, പാൽ, വെണ്ണ മുതലായ പാൽ ഉൽപ്പന്നങ്ങൾ, മത്സ്യം, ബീഫ്, പോർക്ക്, മുയലിറച്ചി, ട്യൂണ, അണ്ടിപ്പരിപ്പ്, ആൽക്കഹോൾ അടങ്ങിയ ബിയർ, സ്പിരിറ്റുകൾ, വൈൻ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, രാസഔഷധങ്ങൾ മുതലായവയും ഭക്ഷണത്തിൽ നിന്ന് കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അസിഡിറ്റി മൂലമുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾക്ക് അകന്നു നിൽക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മടിക്കരുത്. അതുപോലെ കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.